കോഴിക്കോട് അത്തോളിയിൽ വീണ്ടും കടുവയെ കണ്ടതായി സംശയം എന്നൊരു വാർത്ത വരുന്നുണ്ട്. കുമുള്ളി പുത്തഞ്ചേരി റോഡിലാണ് കടുവയെ കണ്ടത്. രാജേഷ് കോയിക്കലുണ്ട്. രാജേഷ്, ആരാണ് ഈ കടുവയെ കണ്ടത്? വനംവകുപ്പിനെ കാര്യം അറിയിച്ചോ? എന്താണ് അവർ പറയുന്നത്? ശാലിനി, അത്തോളിയിൽ കടുവ പേടിയിലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇതേ അവസ്ഥയാണ് അവിടെയുള്ളത്. ഇതിനിടയിലാണ് 3ാം തവണ ഇന്നലെ വീണ്ടും പോലീസ് സ്റ്റേഷൻ, അത്തോളി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൂമുള്ളി പുത്തഞ്ചേരി റോഡിലുള്ള സെയ്ത് തോട്ടത്തിൽ തന്നെയാണ് വീടിന്റെ മുമ്പിൽ ഈ കടുവയെ പോലെ തോന്നിക്കുന്ന ജീവിയെ കണ്ടതായി പറയപ്പെടുന്നത്. തൊട്ടടുത്ത വീട്ടിലെ സായി സൂരജ് എന്ന ഒരു യുവാവാണ് ഈ കടുവയെ കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു. അത്തോളി പോലീസും ഒപ്പം തന്നെ കക്കയം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിജിത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ പരിശോധന നടത്തി. ഇതിനുശേഷം ഫോട്ടോ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് കടുവയാണെന്ന് സംശയിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. ഇന്നലെ വേളൂരിൽ സമാന രീതിയിൽ തന്നെ ജീവിയെ കണ്ടതായ ഒരു വീട്ടമ്മ, വിലാസിനിയായ വീട്ടമ്മ പറഞ്ഞിരുന്നു. ആ സമയത്ത് അവിടെ RRT സംഘം പരിശോധന നടത്തിയെങ്കിലും ഇത് കടുവയോ പുലിയോ അല്ല എന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ വീണ്ടും ഈ അത്തോളിയിലെ വേളൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് കൂമുള്ളി എന്ന സ്ഥലം. അവിടെയാണ് വീണ്ടും ഈ കടുവയെ പോലെ തോന്നിക്കുന്ന ജീവിയെ കണ്ടത്. എന്തായാലും പോലീസും ഒപ്പം തന്നെ വനപാലകരും ചേർന്ന് ഈ കാൽപാദം അടക്കമുള്ളവരുടെ അടയാളങ്ങൾ പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഇപ്പോൾ അത് പുലിയോ കടുവയോ ആയിരിക്കാം എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഓക്കെ, ശരി, രാജേഷ് കോയിക്കൽ.